കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ഔഷധ സസ്യങ്ങളിലൊന്നാണ് കുറുന്തോട്ടി. വാതരോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണിത്. കുറുന്തോട്ടി വേര് പാലും എണ്ണയും ചേർത്ത് തലയിൽ പുരട്ടിയാൽ വാദം അകലും എന്നാണ് പറയുന്നത്. ഇത്രയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടി വേറെ ഇല്ലെന്ന് വേണം കരുതാൻ. വാതരോഗ മരുന്നുകളിൽ പ്രധാന ചേരുവയാണ് കുറുന്തോട്ടി. ഇതിൻ്റെ വേരും ഇലകളും അരച്ച് നീരെടുത്ത് ദിവസവും കഴിക്കുന്നത് വാദത്തിനുള്ള നല്ലൊരു മരുന്നാണ്. കുറുന്തോട്ടിക്കും വാദമോ എന്നൊരു ചൊല്ലുകൂടിയുണ്ട്. അതിൻ്റെ ഔഷധവീര്യം വിളിച്ചോതുന്ന ഒരു ചൊല്ലാണത്. വാദരോഗത്തിനുള്ള എല്ലാ അരിഷ്ടത്തിലും കഷായത്തിലും കുറുന്തോട്ടി ചേരുവയുണ്ട്. കുറുന്തോട്ടി കഷായം എണ്ണയും ചേർത്ത് സന്ധികളിൽ പുരട്ടുന്നത് സന്ധിവേദന ഇല്ലാതാക്കുവാൻ സഹായിക്കും. ഹൃദ്രോഗം, ചതവ്, മർമ്മ ചികിത്സ എന്നിവക്കും കുറുന്തോട്ടി ചേർത്ത കഷായവും അരിഷ്ടവുമാണ് കഴിക്കുന്നത്. കുറുന്തോട്ടിയുടെ വേര് കഷായം വെച്ച് കഴിക്കാറുമുണ്ട്. വയറിളക്കം മാറാനും മൈഗ്രെയിൻ മാറാനും ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം കുറുന്തോട്ടി ഉത്തമമാണ്. വെള്ളക്കുറുന്തോട്ടി, മലങ്കുറുന്തോട്ടി, മഞ്ഞക്കുറുന്തോട്ടി, ആനക്കുറുന്തോട്ടി എന്നിങ്ങനെ കുറുന്തോട്ടികൾ പലതരത്തിലുമുണ്ട്. നമ്മുടെ പാതയോരങ്ങളിലും പറമ്പിലും ധാരാളമായി കാണുന്ന കുറുന്തോട്ടി ആനക്കുറുന്തോട്ടിയാണ്. മുടി കൊഴിച്ചിൽ അകറ്റുവാനും മുടി സമൃദ്ധമായി വളരാനും കുറുന്തോട്ടിയില താളിയായി ഉപയോഗിക്കാം. ആമവാദം, വാദരക്തം എന്നിവ ഇല്ലാതാക്കുവാൻ കുറുന്തോട്ടി കഷായം ഉത്തമമാണ്. പനി ഇല്ലാതാക്കുവാൻ കുറുന്തോട്ടിയും ഇഞ്ചിയും ചേർത്ത് കഷായം വെച്ച് കുടിക്കുന്നത് ഗുണം ചെയ്യും. പച്ച കുറുന്തോട്ടി ലേപനമാക്കി അരച്ചു പുരട്ടിയാൽ ചെറിയ കുരുക്കൾ എളുപ്പം പൊട്ടി ഉണങ്ങുന്നതാണ്. എല്ലാത്തരം കുറുന്തോട്ടികളിലും പ്രധാനമായി ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. അനാൾജിക് ഗുണമുള്ളതിനാൽ ഇതിൻ്റെ വേരുകൾ ചവക്കുന്നത് പല്ലുവേദന കുറക്കും. സ്ത്രീകളിലെ പ്രധാന പ്രശ്നമായ അസ്ഥിസ്രാവം അഥവാ വെള്ളപ്പോക്ക് തടയുന്നതിനും ഗർഭിണികളുടെ ശാരീരിക ക്ഷീണം ഇല്ലാതാക്കാനും കുറുന്തോട്ടി കഷായം അത്യുത്തമമാണ്. കുറുന്തോട്ടി കഷായം പശുവിൻ പാലും ചേർത്ത് പ്രത്യേക വിധിപ്രകാരം ഗർഭിണികൾ സേവിക്കുന്നത് സുഖപ്രസവത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. കുറുന്തോട്ടി ഉണക്കിപ്പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ചാൽ ക്ഷയരോഗത്തിൽ നിന്നും മുക്തി നേടാം. ശരീരത്തിലെ കൊഴുപ്പ് കുറക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ കഴിയുന്ന ഒരു മരുന്ന് കൂടിയാണ് കുറുന്തോട്ടി. പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിലും വഴികളിലും പറമ്പിലുമൊക്കെയായി നമ്മൾ ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു ചെറു സസ്യമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഇതിനും ക്ഷാമം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് കുറുന്തോട്ടിക്ക് കടുത്ത ക്ഷാമം നേരിട്ടതോടെ കുറുന്തോട്ടി കൃഷിയിലേക്ക് നീങ്ങുകയാണ് ഔഷധ സസ്യ ബോർഡ്. തൃശ്ശൂരിൽ മറ്റത്തൂർ സഹകരണ സംഘവുമായി സഹകരിച്ചാണ് കൃഷി. 30 ഏക്കറിൽ 60 കുടുംബശ്രീ പ്രവർത്തകർ ചേർന്നാണ് കുറുന്തോട്ടി കൃഷി ചെയ്യുന്നത്. നാളുകളായുള്ള കുറുന്തോട്ടിയുടെ അശാസ്ത്രീയമായ ശേഖരണവും പ്രളയത്തിൽ ഉണ്ടായ നാശവുമാണ് ദൗർലഭ്യത്തിന് കാരണം. ആവശ്യമായ സസ്യങ്ങൾ ലഭിക്കാതെ ഔഷധ നിർമ്മാണം തടസ്സപ്പെട്ടു തുടങ്ങിയതോടെയാണ് സസ്യങ്ങൾ കൃഷി ചെയ്യാൻ ഗ്രാമീണ പദ്ധതി ആവിഷ്കരിച്ചത്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷി കുറ്റിച്ചെടിയാണ് കുറുന്തോട്ടി. ചരൽ കലർന്ന നീർവാർച്ചയുള്ള മണ്ണ് കുറുന്തോട്ടി കൃഷിക്കു വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ജലസേചനം ലഭ്യമാകുന്ന ഇടം തിരഞ്ഞെടുത്ത് കൃഷി ആരംഭിക്കാം. സാധാരണഗതിയിൽ വിത്തമുളപ്പിച്ചാണ് കുറുന്തോട്ടി കൃഷി ആരംഭിക്കുന്നത്. കുറുന്തോട്ടിയുടെ വിത്തുകൾ ജൈവവളം ചേർത്ത് കിളച്ച് ഒരുക്കിയ മണ്ണിലേക്ക് വേണം നടുവാൻ. മറ്റു ഔഷധ സസ്യ കൃഷി രീതികളെപ്പോലെ തുടക്കത്തിൽ കാര്യമായ പരിചരണം തന്നെ ഇതിനും വേണം. കളകൾ പറിച്ചു മാറ്റുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. വേനൽക്കാലത്ത് നനക്കൽ പ്രധാനമാണ്. നട്ടുകഴിഞ്ഞാൽ ഏകദേശം 8 മാസത്തിനടുത്ത് ആകുമ്പോൾ വിളവെടുപ്പിന് പ്രായമാകും. പക്ഷേ ഈ കാലയളവിൽ ഏകദേശം 2 പ്രാവശ്യമെങ്കിലും ജൈവവളം ചേർത്ത് നൽകണം. കായകളുടെ പാകം നോക്കി വേര് പൊട്ടാതെ ചെടി പറിച്ചെടുക്കണം. ഇതിൻ്റെ വേരിനാണ് വിപണിയിൽ മൂല്യം കൂടുതൽ. കേരളത്തിൽ കുറുന്തോട്ടി വേര് ആവശ്യത്തിന് ലഭ്യമല്ലാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ കുറുന്തോട്ടി കൃഷി ആദായകരം തന്നെയാണ്.